بسم الله الرحمن الرحيم. كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى. السلام عليكم ورحمة الله وبركاته. تجويد سورة العلق رندام فاغم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ما شاء الله لا قوة إلا بالله. الحمد لله. سورة العلق 1 മുതൽ 5 കൂടിയ ആയത്തുകളെയാണ് നാം പരിശീലിച്ചത്. ഇനി 6-ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെ നമുക്ക് പരിശീലിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ എപ്പോൾ എവിടെ നിന്നൊക്കെ എങ്ങനെ ഓതിയാലും അല്ലാഹു ഇറക്കിയതുപോലെ അക്ഷരത്തെറ്റുകളില്ലാതെ തർത്തീലായിട്ടും തജ്വീദോടുകൂടെയും ഓതാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരഞ്ചായത്തുകൾ ആദ്യമായി നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർറജീം. بسم الله الرحمن الرحيم. كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى. എല്ലാവരും മുസ്ഹഫിലേക്ക് നോക്കുക. كلا إن الإنسان ليطغى. كلا نوكو അറബി ഉച്ചാരണ ശുദ്ധിയോടെ നമ്മൾ ഓതുമ്പോൾ എന്തൊരു ഭംഗിയാണ് അതിന്. കല്ല, നമ്മൾ കല്ല, സാധാരണ മലയാളത്തിൽ കല്ല കല്ല് എന്ന് പറയുന്ന പോലെ മലയാള കാഫും മലയാള ലാമും പറയുമ്പോഴാണ് നമ്മുടെ ഖിറാഅത്ത് അറബി അല്ലാതായി പോകുന്നത്. നേരത്തെ ഹംസയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ തന്നെ രണ്ട് ഹംസകൾ നമ്മുടെ പദങ്ങൾക്കിടയിൽ വരുന്നുണ്ട് അല്ലെ. കല്ലായിന്നൽ, അപ്പൊ കല്ലായി ആയിപ്പോവും. കല്ല ഇ അവിടെ മുഫസ്സലായ മദ്ദാണ്. കല്ല ഇന്നൽ ഇൻസാന ഇന്നൽ ഇ ആ ഹംസയെ നിങ്ങൾ ഈ ശബ്ദത്തിൽ തന്നെ എപ്പോഴും ഉച്ചരിക്കുക. ലയത്വ എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് അല്ലേ. കാരണം ലയത്വ എന്നാണ് പെട്ടെന്ന് വായിൽ വരിക. ലയത് എന്ന് പറഞ്ഞാൽ ത ആയി, ലയത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ത ആയി. മുസ്ഹബിൽ നോക്കൂ, തോ ആണ്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ത ആണ്, അപ്പോ എന്ന് പറഞ്ഞാൽ തോ ആണ്. അപ്പൊ പറഞ്ഞു നോക്കൂ, ലയപ്പോ പിന്നെന്താണ്, ഐനല്ല ഗൈനാണ്. ലയപ്പോ എന്നല്ല, തുയാനിഹിം എന്നല്ല, തുയാനിഹിം. ഇന്നഹു പോ എന്ന് പറഞ്ഞതുപോലെ ലയപ്പോ ഓ എന്നാണ് അല്ലെ. നമ്മൾ സൂറത്തു ദുഹ മുതലാണ് ഇപ്പോൾ അങ്ങനെ പരിശീലിച്ചു വരുന്നത് അല്ലേ. സൂറത്തു ദുഹയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, എന്ന് ചേർത്തി വായിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അവിടെ മദ് അടയാളം ഇട്ടിട്ടുണ്ട് മദ്ദിന്റെ അല്ലെ. എന്നതുപോലെ ഇവിടെ നോക്കൂ, 6-ാമത്തെ ആയത്ത് 7-ാമത്തെ ആയത്ത് 8 10 11 12 13 ഈ ആയത്തുകളിലെല്ലാം അവസാനത്തിൽ മദ്ദിന്റെ അടയാളം കാണുന്നുണ്ട്. അത് അവിടെ നിങ്ങൾ വഖഫ് ചെയ്യുകയാണെങ്കിലും കൂടുതൽ നീട്ടിപ്പോകരുത്. വഖഫ് ചെയ്യുമ്പോൾ ഒറ്റ അലിഫിന്റെ ഖദ്ർ മാത്രമേ നീട്ടാവൂ, വദ്ദുഹ എന്ന് പറഞ്ഞത്രേ.
അതായത് നിങ്ങൾ മുസ്ഹഫിൽ നോക്കൂ, എന്നുള്ളയിടത്ത് എത്രയാണോ നീട്ടുന്നത് അത്ര തന്നെയാണ് ഈ മദ്ദിന്റെ അടയാളത്തെടുത്ത് നീട്ടേണ്ടത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ചേർത്തി വായിക്കുന്ന ആൾക്ക് മുഫസ്സലായ മദ്ദ് എടുത്ത് ഓതുന്ന ആളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അടയാളം ഇട്ടിട്ടുള്ളത്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു മൊത്തത്തിൽ നമ്മുടെ കയ്യിലുള്ള മദീന മുനവ്വറിന്റെ ഒക്കെ മുസ്ഹഫുകളിൽ ഫുള്ളായിട്ട് ചേർത്തി ഓതുന്ന ആളുകളുടെ ഖിറാഅത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് അടയാളങ്ങൾ കാണുന്നത്. സാക്കിന നൂൻ തൻവീനിന്റെ അടയാളങ്ങളാവട്ടെ, മറ്റുള്ള ഈ മദ്ദിന്റെ അടയാളങ്ങളാവട്ടെ, എല്ലാം അതുപോലെ ഇദ്ഗാമിന്റെ അടയാളങ്ങളാവട്ടെ, എല്ലാം അതിനെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ചില ആയത്തുകളുടെ തുടക്കത്തിൽ നമുക്ക് ഷദ്ദുള്ള മാക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് തൻവീനുണ്ട്. ആ തൻവീനെ ആയത്തിൽ അവസാനിക്കുന്നിടത്ത് നിർത്താതെ ചേർത്ത് വായിക്കുമ്പോൾ ഇദ്ഗാമിന്റെ കുന്നുണ്ടാവും. ഇങ്ങനെയല്ല പ്രത്യേകിച്ച് ഉസ്താദുമാരൊക്കെ അങ്ങനെ മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു കൊടുത്താൽ ഈ വക പിഴവുകൾ വരാതെ സൂക്ഷിക്കാൻ ആളുകൾക്ക് സാധിക്കും. അപ്പൊ ഇവിടെ ലയത്തുഗാ എന്നുള്ളയിടത്ത് അലിഫിന്റെ മുകളിൽ, ചെറിയ അലിഫിന്റെ മുകളിൽ മദ്ദിന്റെ അടയാളം കാണുന്നുണ്ട്. അത് വഖഫ് ചെയ്യുന്ന ആൾ ചെയ്യേണ്ട, ഒറ്റ അലിഫ് മാത്രം നീട്ടിയാൽ മതി. കല്ല ഇന്നൽ ഇൻസാന ലയത്തുഗാ എന്ന് പറഞ്ഞ തഫ്ഹീം ഉണ്ടാവില്ല. ലയത്തുഗാ അടുത്തായത് അർവസ്തഗ്ന അല്ലെ, അർവ എന്നുള്ളടത്ത് എന്താ നിയമം നമുക്കറിയാം. അൻ റ എന്ന് പറയുമ്പോ അവിടെ ഇദ്ഗാം ബിലാ ഗുനയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നൂനെ പൂർണ്ണമായും റ ആക്കി മാറ്റി പിന്നെ നൂൻ നമ്മൾ ഉച്ചരിക്കുന്നില്ല, റായിന് ഷദ് കൊടുക്കുക. അതേപോലെ അവിടെ പിന്നെ ഗുനത്തിന്റെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഖിറാഅത്തിൽ ഇപ്പൊ നമ്മൾ ഓന്ന നിയമം അനുസരിച്ച് ഉണ്ടാവില്ല. അപ്പൊ അർറഹ്മാനി പറയുന്നത് പോലെ. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ? ചില ആളുകൾ ഓതുമ്പോ അഹു എന്ന് പറഞ്ഞ് മൂളും. അല്ല, നമ്മള് ബിലാഗുന്ന എന്നല്ല പറഞ്ഞ്, മണിക്കൽ കൂടാതെ ഇദ്ഗാം അനുസരിച്ച് ഓതുമ്പോ അർവ എന്ന് പറയാം. പിന്നീട് ഒരു ഹംസ ഉണ്ട്, പിന്നെ ഒരു അലിഫ് ഉണ്ട്. അപ്പൊ അറാഹു എന്ന് പറഞ്ഞാ പോലെ അർവ അഹു ഹു എന്ന ഹ നഷ്ടപ്പെടും. അറാവുസ്തവന എന്ന് പറഞ്ഞാൽ ഇസ്തഅന വേറെ ക്രിയയാണ് ഇവിടെ ഉള്ളത്. ഇസ്തഅ്മഉബി ഇസ്തഅ്ന. അപ്പൊ ഓതി നോക്കൂ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച്. അർവഅഹുസ്തഅ്ന അർവഅഹുസ്തഅ്ന. നോക്കൂ ഗൈനിന്റെ ശബ്ദം അവിടെ. ഇസ്തഖ്ന എന്ന് പറഞ്ഞാലോ, ഫഅഖ്ന എന്ന് പറഞ്ഞാലോ, അപ്പൊ ഗൈന് പറ്റ കുടുങ്ങിപ്പോയി, ശബ്ദം കേൾക്കുകയില്ല. അടുത്ത ആയത്ത് ഇന്ന ഇല റബ്ബിക റുജഅ. സമാരി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല റബ്ബിക എന്ന് ഏകാരം വരാൻ പാടില്ല. ഇല റബ്ബിക എന്ന് പറഞ്ഞുകൊണ്ട് ഇല റബ്ബിക ഇല റബ്ബിക റുജഅ. ഇല റബ്ബിക ഇല റബ്ബിക റുജഅ എന്നപ്പോ അതെല്ലാവരും ഒന്ന് പ്രത്യേകം നോക്കുക. റുജഅ എന്നല്ല, പിന്നെയോ അർജഅ അർജഅ. ഐനിനെയാണ് ഞാൻ പ്രത്യേകം ഉദ്ദേശിച്ചത്. റബ്ബിക റുജഅ. അതേപോലെ ജീമ് പറയുമ്പോ റുജഅ റുജഅ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ മലയാളത്തിലെ ഉറുദുവിലെ ച ആയിപ്പോവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റ് അക്ഷരത്തോടൊപ്പം തീരെ നടക്കാതെ കൽക്കല വെളിവാക്കി റുജ് റുജ്. അപ്പോഴാണ് അവിടെ ഖുർആൻ ആവുക. മനസ്സിലായല്ലോ. ഇന്ന ഇ എന്ന് ഹംസ വെളിവാക്കുക. റബ്ബിക എന്ന് പറഞ്ഞ് കാറ്റ് നടന്നാൽ പി ആവും. പിന്നെ എങ്ങനെ പറയേണ്ടത്, റബ്ബിക റബ്ബിക റുജ്. അടുത്തായത് അറഅയ്ത. ഈ അറഅയ്ത ഖുർആനിൽ പല സ്ഥലത്തും വരുന്നുണ്ട് അല്ലെ. പ
പക്ഷേ അവിടെ എങ്ങനെ പറയണം, രണ്ട് ഹംസയും ഒരുപോലെ വെളിവാക്കണം നമ്മൾ പോകുന്ന ഖിറാഅത്തിനനുസരിച്ച്. പക്ഷേ അറായിത്തല്ലതി 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 എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാം ഹംസനെ ഉച്ചരിക്കുന്നില്ല. പറഞ്ഞു നോക്കൂ, അറായിത്തല്ലതി ദി ദലാൻ യൻഹ എന്ന് പറയുമ്പോൾ എൻ കാറ്റ് നടക്കാതിരുന്നാൽ അങ്ങനെ വരിക, അങ്ങനെ ആയി പോവരുത്. അറായിത്തല്ലതി യൻഹ. അടുത്ത ആയത്ത് അബ്ദൻ ഇദാ സല്ല സല്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അല്ലമയിൽ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിംഗ് ഐനാണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് ഐനാവുമ്പോ പൂർണ്ണ ബലം വന്നു കഴിഞ്ഞാൽ അബ്ദൻ അബ്ദുല്ലാഹ്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് എന്ന് ചോദിക്കും, നമ്മൾ അബ്ദുല്ലാഹ് എന്ന് പറയും. ഹംസയാണ് ഈ പറയുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അബ്ദുല്ലാഹ് അതുപോലെ സെയിം വേർഡാണ്. അപ്പൊ അബ്ദൻ എന്ന് പറഞ്ഞ ഹംസയായി. അബ്ദൻ അബ്ദൻ. അപ്പൊ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഒരു മിതമായ ബലം കൊടുത്തുകൊണ്ട്, പൂർണ്ണ ബലം കൊടുത്ത ഹംസ പോലെയാവും. അബ്ദൻ ഇദ. അപ്പൊ അബ്ദൻ തൻവീനെ വെളിവാക്കി പിന്നെ ഇദ പറഞ്ഞു. അബ്ദൻ ഇദ ദാലാണ്. ഇദ എന്നല്ല ഇസന്നുമല്ല ഇദ. നമ്മൾ എപ്പോഴും പറയുന്നൊരു പദമാണ് സല്ലല്ലാഹു. അപ്പൊ സീനാണ്. മുസല്ല എന്ന് പറയുമ്പോഴും സീനായി പോയി, ശരിയല്ല. മുസല്ല സല്ലല്ലാഹു അല്ല സല്ലല്ലാഹു. അസ്സലാത്തു ഖൈറുൻ എന്നല്ല അസ്സലാത്തു. ഇദാ സോ 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 സല്ല എന്ന് പറഞ്ഞാല് ഒകാരമായി അല്ലേ. മലയാളത്തിലെ സ്വരം എന്ന് പറയുന്ന പോലെ പറഞ്ഞാലോ അപ്പോഴും സ്വാദാവൂല. സല്ല തന്നെ പറയണം. അപ്പൊ ഒന്ന് ഓതി നോക്കൂ. ദാലും ഐനും അതേപോലെ തന്നെ സ്വാദും. അബ്ദൻ ഇദാ സല്ല. അടുത്ത ആയത്ത് അറായിത ഇൻ കാന അലൽ ഹുദ അറായിത ഇൻ കാന അലൽ ഹുദ അല്ലെ. അറായിത ഇൻ കാന. ഹംസകൾ എത്ര വന്നു പോയ ഇടയിൽ രണ്ടെണ്ണായി. എല്ലാം ഇ ഊ എന്നുള്ള വോയിസിൽ പറയുക. പിന്നെ ഇൻ കാന അലൽ അല്ല ഇൻ കാന അല അല ഇൻ കാന അലൽ ഹുദ. ഹാഇന്റെ ശബ്ദം നോക്കൂ. അലൽ ഹുദ. നേരത്തെ ഇവിടെ മദ്ദിന്റെ അടയാളം കാണുന്നുണ്ട് അലിഫിന്റെ മുകളിൽ. അപ്പൊ അതിന്റെ രൂപം ഞാൻ കാണിക്കാം. അറായിത ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ. ഇങ്ങനെ ചേർത്ത് ഓതുമ്പോഴാണ് അവിടെ കൂടുതൽ നീട്ട കേട്ടോ. ഇനി അടുത്ത ആയത്ത് ഔ അമറ ബിത്തഖ്വ നോക്കൂ. ഔ അമറ ഔ അമറ. അപ്പൊ ഔവമറ ബിത്തഖ്വ എന്ന് പറയുമ്പോഴ് ഔവമറ എന്നാ പറയുന്നത്. ഔവമറ അതാണ് ഇടയിലുള്ള ഹംസകളെ പ്രത്യേകം പറയണം. ഔ അമറ ബിത്തഖ്വ. തഖ് എന്ന് പറയുമ്പോൾ നേരത്തെ തഖ്വീൻ എന്നിടത്ത് നമ്മൾ പറഞ്ഞു. തഖ്വ സമാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ തഖു എന്ന് വമ്മായി പോവാറുണ്ട്. തഖു അതിന്റെ കാരണം വാവിന്റെ ഷേപ്പ് നേരത്തെ തുടങ്ങുന്നതുകൊണ്ടാണ്. അപ്പൊ പരിശീലനിക്കണം. നമ്മൾ കണ്ണാടിയിൽ നോക്കിയും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള മുത്ഖീങ്ങളായ ആളുകളെ മുന്നിൽ ഓതിപ്പോയിട്ടൊക്കെ നമ്മളത് ശരിയാക്കിക്കൊണ്ടിരിക്കണം. ഈ തഖ് സുക്കൂനായി. എന്നിട്ട് വ എന്ന് പറയാം. ഔ അമറ ബിത്തഖ്വ. അതേപോലെ ബിത്തഖ്വ ശരിയാണെന്ന് തോന്നും, പക്ഷേ ഞാനിപ്പോ ത പറഞ്ഞത്. അപ്പൊ ത ചെറിയ അക്ഷരമാണ്, ഖാഫ് വണ്ണിച്ചു പറയേണ്ട അക്ഷരമാണ്. അങ്ങനെ ഓപ്പോസിറ്റ് സ്വഭാവം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പരിശീലനം ആവശ്യമാണ്. ഔ അമറ ബിത്തഖ്വ ബിത്തഖ്വ. അടുത്ത ആയത്ത് പതിമൂന്നാമത്തെ ആയത്ത് അറായിത ഇൻ കദ്ദബ വതവല്ല അറായിത ഇൻ കദ്ദബ വതവല്ല അറായിത. അവിടെയും അറായിത വന്നു.
അപ്പൊ റോ എന്ന് റോയിനെ ഒകാരത്തിലോട്ട് കൊണ്ടുപോകരുത്. റഅയ്ത ഇൻ കദബ ഹംസകൾ വരുന്നുണ്ട് ഇടയിൽ. വതവല്ല എന്നെങ്ങനെയാണ് ഓതേണ്ടത് എന്നറിയോ, കണ്ണാടിയിൽ നോക്കുക. വ രണ്ട് ചുണ്ടും മുന്നോട്ടാക്കി പറഞ്ഞു, പിന്നെ വീണ്ടും വതവ രണ്ട് ചുണ്ടുകളും മുന്നോട്ടാക്കി പറഞ്ഞു. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ വതവല്ല, ഇപ്പൊ ഞാൻ പല്ലുകൊണ്ടാ പറഞ്ഞത് കദബ വതവല്ല, അതിന്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് മാഹിര്യങ്ങളായ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇയാള് പറഞ്ഞത് ശരിയായിട്ടില്ല, കാണുന്നില്ല. അപ്പോ ഇൻ കദബ വതവല്ല അല്ലാഹ യറാ അലം യഅലം, യഅലം എന്ന് നേരത്തെ പറഞ്ഞു അല്ലെ, അലം യഅലം എന്ന് പറയരുത്. ഹൽഖിന്റെ മധ്യത്തിൽ നിന്ന് യഅലം ബി അന്ന, അവിടെ ഒരു ഹംസ വന്നു, ബി അന്ന എന്ന് പറഞ്ഞാലോ യ ആയി പോയി. ബി അന്നല്ലാഹ യറാ, യറാ ഞാൻ പറയുമ്പോ തഫ്ഹീമാക്കുന്നുണ്ട്, പക്ഷെ യറോ എന്നായില്ല, ഒകാരം വരാൻ പാടില്ല, യറോ യറോ. മനസ്സിലായല്ലോ, ഒന്ന് ഓതി നോക്കൂ. അതുപോലെ ആ ഐനും ബി അന്ന എന്നുള്ള ഹംസയും പിന്നെ അല്ലാഹ് എന്ന് തഫ്ഹീമാക്കുന്ന ലാമും അലിഫും പിന്നെ ഹ നേർപ്പിച്ചു പറയാ, യ ഉം നേർപ്പിച്ചു പറയാ, റോ അതിന്റെ ശേഷമുള്ള അലിഫും വണ്ണിച്ചു പറയാ. അലം യഅലം ബി അന്ന അല്ലാഹ യറാ. അടുത്ത ആയത്ത് കല്ലല ഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിൻ നാസിയ. ഒന്നുകൂടെ, കല്ലല ഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിൻ നാസിയ. ഈ സൂറത്തുകളുടെ തജ്വീദ് ക്ലാസ്സുകൾക്ക് ആദ്യം ഒന്നിങ്ങനെ കേട്ട് നിങ്ങളുടെ സ്വന്തം മുസ്ഹാഫ് ഉണ്ടെങ്കിൽ അതിൽ പെൻസിലുകൊണ്ട് പ്രത്യേകം പറഞ്ഞ സ്ഥലങ്ങൾ ഒന്നിങ്ങനെ മെല്ലെ അടയാളപ്പെടുത്തി, അല്ലെങ്കിൽ മാർജിനിലൊരു അടയാളം ഇട്ട് ഡയറിയിൽ എഴുതി വെച്ച്, എന്നിട്ട് പിന്നെ പല പ്രാവശ്യം കേൾക്കണം. അപ്പൊ നമ്മുടെ മുന്നിൽ ആ നോട്ട്ബുക്കും അടയാളപ്പെടുത്തിയ മുസ്ഹാഫും ഒക്കെ ഉണ്ടെങ്കിൽ ഉസ്താദുമാർക്ക് വളരെ നന്നായി പ്രിപ്പയർ ചെയ്യാൻ കഴിയും. എന്നിട്ട് നല്ലൊരാൾക്ക് ഓതി കൊടുക്കുക, എന്നിട്ട് പഠിപ്പിക്കുക. ഇങ്ങനെയുള്ളൊരു ശീലത്തിലേക്ക് നമ്മുടെ മദ്രസകളും ഹിസ്ബ് ക്ലാസ്സുകളും ഹിഫ്ലിലെ ഉസ്താദന്മാരും അവരുടെ സിസ്റ്റമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വലിയ മാറ്റം നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ തഅല്ലിമീങ്ങളിലൊക്കെ ഉണ്ടാവും. കാരണം നിരന്തര ആവർത്തനവും പരിശീലനം ആവശ്യമുള്ളൊരു വിഷയമാണ് അള്ളാഹുവിന്റെ ഖുർആൻ അവൻ ഇറക്കിയതുപോലെ ഓതാൻ സാധിക്കുക എന്നുള്ളത്. അതിന്റെ യഥാർത്ഥ അക്ഷരസ്ഫുടത നഷ്ടപ്പെടാതെ ഓതാൻ സാധിക്കുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതും എല്ലാം കഠിനമായ പ്രയത്നവും മുതാബഅയും ആവശ്യമാണ്. അപ്പൊ ഇതില് വളരെ ശ്രദ്ധിക്കേണ്ട പദങ്ങളുണ്ട്. കല്ല എന്നത് തന്നെ അറബിയിൽ പറയണം കല്ലാല ഇല്ലെന്നല്ല. ലഇൻ ലം എന്നിടത്തുള്ള ഹംസ, ലഇല്ലം ലഇ എന്ന് പറയുമ്പോ യ ആയി പറയേണ്ടത് സാധാ ഒരു ഹംസ തന്നെ ഇയാക്ക പോലെ. ലഇല്ലം നൂൻ ലേശ ലാമു വന്നു അറാഹു പോലെ ഇദ്ഗാം ബിലാ ഗുന്ന, അതായത് നമ്മൾ നൂനെ പൂർണ്ണമായി ലാമാക്കി മാറ്റി ലാമിന് ശ്രദ്ധ ചെയ്തു. ഇനി അവിടെ മൂളണ്ട ലഇല്ലം, അങ്ങനെയല്ല നമ്മൾ പോകുന്നത് ലഇല്ലം. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലഇല്ലം യൻതഹി ലനസ്ഫഅൻ എന്ന് ഇല്ലാ ബിഇസ്നിഹി യഅലമു പോലെ ധാരാളം ആളുകൾ സാധുമാരിൽ നിന്ന് തന്നെ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇമാമത്തൊക്കെ നിൽക്കുമ്പോൾ ഇല്ലം യൻതഹി ലനസ്ഫഅൻ തെറ്റാണ്, കാരണം ഇത് ളമീറിന്റെ ഹ അല്ല. ളമീറിന്റെ ഹായിന്റെ മുമ്പ് ശേഷം ഹറക്കത്താണെങ്കിൽ ഇല്ലാ ബിഇസ്നിഹി യഅലമു എന്ന് ഓതിപ്പോണം. അതേസമയത്ത് ഇത് ഫിഅലിൽ പെട്ട ഹ ആണ്, അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നീട്ടലില്ല. അതേപോലെ വേറൊരു കാര്യം, ലഇല്ലയ്യൻതഹി എന്ന് മീം നഷ്ടപ്പെടുക, ചുണ്ടുകൂടാതിരുന്നാൽ നൂനായി പോവും. ലഇല്ലയ്യൻതഹി ലനസ്ഫഅ എന്നാണ് അവിടെ നിർത്തേണ്ടി വന്നാൽ നിർത്തുക. അതേപോലെ കല്ലാലയില്ലയ്യൻതഹി ലനസ്ഫഅൻ യന്തഹി ഇന്തഹ എന്ന് പറയും, കിതാബ് ഓതുമ്പോഴൊക്കെ മറ്റും ഇന്തഹ എന്ന് പറയേണ്ടടുത്ത് ഇന്തഹ കലാമു. അതിവിടെ മാത്രമല്ല,
റിജിസും അവിടെയല്ല. പലപ്പോഴും ആയത്തൊക്കെ ഓതി അർത്ഥം വെക്കുമ്പോ കേൾക്കുന്നതാണ് എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്. ധാഇനെ പൂർണ്ണമായും ദാലാക്കി മാറ്റി. അപ്പൊ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കുക, സാക്കിനാനുന്റെയോ തെൻവീന്റെയോ ശേഷം അറബിയിലെ ധ വന്നു കഴിഞ്ഞാൽ മലയാളത്തിലുള്ളത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ് അന്തൽ ഹാദി അന്തൽ ഹഖു. അതുപോലെ ഖുർആൻ ഓതുമ്പോഴും പറയും റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം അന്തത് തവ്വാബുർ റഹീം ഇലാഹി അന്ത മഖ്സൂദി. അതേപോലെ തന്നെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഇങ്ങനെ എത്രയെത്ര അക്ഷരങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ മാറ്റുന്നത്. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് അതുപോലെ ഇൻതിഫാ എന്ന് പറയേണ്ടടുത്ത് നമ്മൾ ഇൻതിഫാ എന്ന് പറയും. അതിന്റെ ഇൻതിഫാ അക്ഷരത്തെറ്റല്ലേ. അറബിയിലാവുമ്പോൾ അത് ഖുർആനിലേക്കും ദിക്റിലേക്കും സ്വലാത്തിലേക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്കും ഒക്കെ പരക്കും. അതുകൊണ്ട് അറബിയിൽ അത് മലയാളത്തിൽ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ അത് കിതാബ് ഓതല്ലേ, അല്ലെങ്കിൽ അത് മൻഖൂസ് മൗലിദ് അല്ലേ എന്ന് പറഞ്ഞ് ഒരിക്കലും നിസാരമാക്കാൻ പാടില്ല. അറബിയുടെ ശ്രേഷ്ഠത മറ്റുള്ള ഭാഷകളിൽ നിന്ന് ഏറ്റവും ഉയർന്നതാണ്. അതിനേക്കാൾ ഉയർന്ന ഭാഷ വേറെ ഇല്ല. അപ്പൊ അതിന്റെ വക്താക്കളായ മുസ്ലിങ്ങൾ അവരെ നയിക്കുന്ന ഉസ്താദുമാരൊക്കെ ഒരിക്കലും അറബി അക്ഷരം എവിടെയും തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ തെറ്റിക്കുന്നത് കാര്യമാക്കാത്തത് കൊണ്ടാണ് ഖുർആൻ ഓതുമ്പോൾ ഇത്രയും തെറ്റുവരാൻ കാരണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ അവിടെ കാറ്റുള്ള അക്ഷരമാണ്, വീണ്ടും ഫ വരാണ്, അതും കാറ്റുള്ള. അപ്പൊ ഐനുണ്ട് മിക്ക മുസ്ഹഫിലവിടെ എന്ന തെൻവീൻ കഴിഞ്ഞിട്ട് തെൻവീൻ ഒരു ഫത്ഹ ഇട്ടിട്ടുള്ളൂ, ഒന്നിന് പകരം പിന്നെ ചെറിയൊരു മീം ഇട്ടിട്ടുണ്ട്. അത് ഇഖ്ലാബ് അല്ലെങ്കിൽ ഖൽബ് എന്ന് പറയുന്ന നൂന്നെ തെൻവീനെയും നൂന്നെയും തെൻവീനെയും മീമാക്കി ഓതണം, ചേർത്തി ഓതണ ആള് എന്ന് കാണിക്കാനുള്ള ഒരടയാളമാണ്. ചില മുസ്ഹഫുകളിൽ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഉച്ചരിക്കുമ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ മീമാക്കണം. നോക്കൂ, നാസിയ എന്ന് പറഞ്ഞാലോ നമ്മൾ നാസിഹ് എന്ന് പേരിടും, എന്നിട്ട് നാസിഹ് എന്ന് വിളിക്കും അല്ലെ. സുബഹ് എന്ന് എട്ടിലുള്ളത് പക്ഷെ നമ്മൾ സുബൈ എന്ന് പറയും. സബീഹ് എന്ന് പേരിടും, സബീഹ എന്ന് വിളിക്കും. നാസിർ എന്ന് പേരിടും, പക്ഷെ നാസർ എന്ന് വിളിക്കും. ഇങ്ങനെ സ്വാദികളൊക്കെ സീനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഖുർആനിൽ തെറ്റിപ്പോകുന്ന നമ്മൾ അറിയില്ല. അപ്പൊ എപ്പോഴും നന്നായി പറയണം. എന്നാൽ ഖുർആനിൽ തെറ്റുമ്പോഴേക്ക് നമുക്ക് സ്വന്തം തന്നെ ഓർമ്മ കിട്ടും ഇത് തെറ്റിയിട്ടുണ്ടല്ലോ. അവിടെ യാവും പിന്നെ ഒരു ഹാവ് പറയണം. കാണാപ്പാടാക്കുന്ന വിദ്യാർത്ഥികള് മനഃപാഠമാക്കുമ്പോഴോ അത് ഓതിക്കൊടുക്കുമ്പോഴോ ഇങ്ങനെ ഓതിയാൽ നമ്മൾ മൂളാൻ പാടില്ല. ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം അതൊരു ജലിയായ ഖഫ ആണ്. നാസിയ എന്ന അലിഫ ഇവിടെ ഇല്ലല്ലോ. നാസിയ ഒരു ഒറിജിനൽ ഹാവ് പറയണം വഖഫ് ചെയ്യുമ്പോൾ. അടുത്ത 16-ാമത്തായത്ത് നാസിയതിൻ കാദിബതിൻ ഖാത്തിഅഹ് നാസിയതിൻ കാദിബതിൻ ഖാത്തിഅഹ്. നിങ്ങൾ നോക്കൂ, തൊട്ടുമുമ്പത്തായത്തെ നാസിയ എന്നുള്ളിടത്ത് ഹ നിർത്തുമ്പോൾ അതിനു മുമ്പ് യ ആണ്. ഇതെല്ലാരും ഒന്ന് മുസ്ഹഫിൽ നോക്കണം, കാരണം പലപ്പോഴും ആളുകൾ ഓതുന്നത് ഖാത്തിയ എന്ന് ഖഫ ആയിട്ടാണ്, ഖാത്തിയ എന്നല്ല. കാരണം 18-ാമത്തെ 16-ാമത്തെ 17-ാമത്തെ 15-ാമത്തെ ആയത്തിലൊക്കെ ഹ അവസാനം ഉച്ചരിക്കുമ്പോൾ അതിനു മുമ്പ് യ ആണ്. എന്നാൽ ഈ 16-ാമത്തെ ആയത്തിലും യ ഓതരുത്, അവിടെ ഹംസയാണ്. ഖാത്തിഅഹ് എന്ന് പറഞ്ഞു നോക്കൂ, അത് മാത്രം. ഖാത്തിഅഹ് അതുപോലെ ഖാത്തി എന്ന് പറഞ്ഞു നോക്കൂ, ഖാത്തി ത ആണ്. ത ആണോ മുസ്ഹഫിലുള്ളത് നല്ലോണം നോക്കൂ, അല്ല ഖാത്തി അല്ല ഖാത്തി. ഇപ്പൊ ഖാത്തി തെറ്റ്, ഖാത്തിഅഹ്. അങ്ങനെ ഓരോ കഷ്ണമാക്കി നമ്മൾ പറഞ്ഞ് ശീലിച്ച് പിന്നെ ശരിക്കും ഓതണം.
അതേപോലെ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഗായായിപ്പോയി. കാരണം എന്താ, നേരത്തെ അന്തസ്സമീഉൽ അലീം എന്ന് പറഞ്ഞ തന്നെ പ്രശ്നം, മലയാളത്തിലാണ് നമ്മൾ കാഫ് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് മലയാളത്തിന്റെ സ്വഭാവം വരും. അപ്പൊ നാസിയത്തിൻ ഗാദിബത്തിൻ എന്നല്ല, നാസിയത്തിൻ കാദിബത്തിൻ, കാസി ദ അല്ല, കാദിബത്തിൻ അല്ല, കാസി ദി ദി. പിന്നെ ഖാതിഅഹ്, ഇപ്പൊ നാസിയത്തിൻ എന്നുള്ളയിടത്ത് ഇഖ്ഫ ആണ്, കാദിബത്തിൻ എന്നുള്ളയിടത്തോ നൂനെ വെളിവാക്കണം, അല്ലെങ്കിൽ തൻവീനെ വെളിവാക്കണം, കാരണം ഇൽഹാർ. അടുത്തായത് ഫൽയദ്ഉ നാദിയ, ഫൽയദ്ഉ നാദിയ, ഫൽയദ്. അവിടെ ഫൽയദ് എന്ന് പറയുന്ന യാ വെളിവാക്കണം. ഫൽയദ്ഉ എന്ന് പറഞ്ഞാൽ നമ്മൾ യാഇനെ കളഞ്ഞ് ലാമിന് ഷദ്ദ് ചെയ്യുകയാണെന്നറിയണം. യദു എന്ന് പറഞ്ഞാൽ വമ്മായി പോയി, സുക്കൂനാണ് അവിടെ. ഫൽയദ്ഉ എന്ന ഐനുണ്ട്. പിന്നെ നാദിയഹു സനദ്ഉ എന്നാണ് കൂട്ടിയത്, പക്ഷെ നിർത്തുന്നത് കൊണ്ട് ഫൽയദ്ഉ നാദിയ, നാദിയ, നാദിയ എന്ന് വിളിച്ചാൽ ഒരലിഫ് നമ്മളെ വക കൂട്ടിക്കൊടുത്തു. നാദിയ യാഇനെ നീട്ടാതെ ഒരു ഹ അങ്ങോട്ട് പറയണം, മനസ്സിലായല്ലോ. ഫൽയദ്ഉ നാദിയ സനദ്ഉ സബാനിയ, സനദ്ഉ സബാനിയ. അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക, ഉസ്താദുമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. സനദുഉ കണ്ണാടിയിൽ നോക്കുക, ദാൽ പറയുമ്പോൾ ചുണ്ട് മുന്നോട്ട് വന്നാൽ സനദു ദു എന്നായിപ്പോയി. മുസ്ഹഫിൽ എന്താ ഉള്ളത്? സനദ്, സനദ്ഉ സബാനിയ, സുക്കൂനാണ് അല്ലെ. അതേപോലെ സബാനിയാക്കളായ മലക്കൾ എന്നൊക്കെ പഠിച്ച ആളുകൾ ഉണ്ടാവും, അതിന്റെ ഒറിജിനൽ ഇതാണ്. നഊദു ബില്ലാഹ്, അള്ളാഹുന്ന രകക്കുണ്ടാരത്തിൽ നമ്മളെയും മാതാപിതാക്കൾ ഉസ്താദുമാരെയും ഭക്ഷണം തന്നവരെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നരകത്തെ കാക്കുന്ന മലക്കുകളാണ് സബാനിയാക്കളായ മലക്കുകൾ. സനദ്ഉ സബാനിയ, അപ്പൊ സ ആണ് നർത്ഥം, സ അല്ല, സ സ. സനദ് കഴിഞ്ഞിട്ട് എന്താണ് ഉ? സനദ്ഉ സബാനിയ. അവിടെയും പറയണം സബാനിയ എന്ന് നീട്ടരുത്. അസ്സബാനിയ. ഇനി അവസാനത്തെ ആയത്ത്, പത്തൊമ്പതാമത്തെ ആയത്ത്, എല്ലാവരും ശ്രദ്ധിക്കുക, അതിൽ വളരെ നന്നായിട്ട് ഓതണം നമുക്ക്. കല്ലാലതുതിഉഹു പറഞ്ഞു നോക്കൂ, അത് മാത്രം. കല്ലാലതുതിഉഹു, കല്ലാലതുതിഉഹു, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. തഉം തഉം ആദ്യത്തെ ക്ലിപ്പിൽ പറഞ്ഞു, തഉം തഉം ഖുർആനിൽ എവിടെയൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ടോ, ഒന്നുകിൽ രണ്ടും ത ആയി പോകുന്നത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോ രണ്ടും ത ആയി പോവുക. രണ്ടും കല്ലാലതുതിഉഹു, അപ്പൊ രണ്ടും ത ആയി. കല്ലാലതുതിഉഹു എന്ന് പറയുമ്പോൾ രണ്ടും ത ആയി. മുസ്ഹഫിൽ നിന്ന് നന്നായിട്ട് നോക്കൂ, അതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം. തുതിഉഹു. പിന്നെ അവിടെ നഷ്ടപ്പെടുന്നത്, അത് കഴിഞ്ഞ ഐനും ഹാവും അടുത്തടുത്ത് വരിക എന്നുള്ളത്. അലം അഹദ് എന്നൊക്കെ പറയുമ്പോൾ അഹദല്ലാഹി, അഹദഹു, ഒരല്പം പ്രയാസമുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ലാ തുതിഉ എന്ന് പറഞ്ഞ് ശരി, ഐനെ ശരിയാക്കുക, പിന്നെ ഹു എന്ന് പറയാം. വസ്ജുദ്, വസ്ജുദ് എന്നുള്ളയിടത്ത് നമ്മൾ കേൾക്കാറുള്ള തെറ്റുകൾ, വസ് എന്ന സീനിന് പകരം വസ്ജുദ് എന്നായി പോവുക, അല്ലെങ്കിൽ വസ്തുത് എന്ന് ച ആയി പോവുക. വസ്തുത് എന്ന് ച ആയി പോകരുത്, വസ്ജുദ് വഖ്തരി. കല്ലാ ലാ തുതിഉഹു, ലാ തുതിഉഹു എന്നൊക്കെ ഓതുന്ന, ഓതിക്കൊടുക്കുന്ന ആളുകളുണ്ട്. ഐന്ന് ദമ്മായിട്ട് സുക്കൂനാണ്. ലാ തുതിഉഹു വസ്ജുദ്. വസ്തുത് എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം മാറ്റിമറിച്ചു, വസ്തു ചായായി പോയി. വസ്ജുദ് ദ് എന്ന് പറയണം, കാറ്റ് നടന്നാൽ വസ്ജുദ് ത ആയിപ്പോയി. വഖ് ഖാഫാണ് അല്ലേ, വഖ്തരിബ് അല്ല, വഖ് തരീബ്
ഞാൻ ഒറ്റാക്ഷരങ്ങളായി പിരിച്ചു പറയുന്നത് നിങ്ങൾ മുസ്ഹാഫിൽ നോക്കി അക്ഷരങ്ങളുടെ ശബ്ദമേത് ശരിയേത് തെറ്റേത് എന്ന് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വഖോ തരീബ്. അപ്പൊ കല്ല ല തുഖിഉ വസ്ജുദ് വഖോ തരീബ് വഖോ തരീബ്. ഇവിടെ വഖോ എന്ന ഖാഫ് തഫ്ഹീമാക്കി പറയേണ്ടതുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ വായയുടെ ഉള്ളിൽ പിടിച്ചു കഴിഞ്ഞാൽ വഖു ഖരീബ് പോ ആയിപ്പോയി. വഖു തരീബ് അതേ സമയത്ത് വഖ്തരീബ് എന്ന് പറഞ്ഞാൽ കാഫ് ആവുകയും ചെയ്യും. പിന്നെ വായിന് സുക്കൂനായി നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വഖു തരീബ് എന്ന് വായിന് കൽക്കല കൊടുത്ത് നിർത്തണം, അല്ലെങ്കിൽ വഖു തരീബ് കാറ്റ് നടന്ന് ചിലപ്പോൾ പി ആയി പോവും. മനസ്സിലായല്ലോ. അപ്പോ സുജൂദു തിലാവ 14 സ്ഥലങ്ങളിലാണ്, അത് 14-ാമത്തെ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്താണ് ഈ നമ്മുടെ മുന്നിലുള്ളത് അല്ലെ. സുജൂദ് അതിൽ ചൊല്ലേണ്ടത് ഏത് തസ്ബീഹും ചൊല്ലാം എങ്കിലും സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി فتبارك الله احسن الخالقين എന്ന് ചൊല്ലൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. അതേപോലെ നമ്മളിപ്പോ സുജൂദ് ചെയ്യാൻ പറ്റാത്തൊരു അവസരമാണെങ്കിൽ 4 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം, ഈ നിങ്ങളുടെ കയ്യിലുള്ള മുസ്ഹഫിൽ നോക്കുക, നമ്മുടെ കയ്യിലുള്ള മദീന മുനവ്വറയുടെ മുസ്ഹഫിലൊക്കെ രണ്ട് അടയാളങ്ങൾ ഉണ്ടാവും. ഇവിടെ വസ്ജുദ് എന്നതിന് മുകളിൽ ഒരു ലൈൻ കാണുന്നുണ്ട്, ചില മുസ്ഹഫിൽ താഴെയായിരിക്കും. പിന്നെ വഖ്തരിബ് എന്നിടത്ത് ഒരു മിഹ്റാബ് പോലെയുള്ള ഒരു പ്രത്യേക അടയാളമുണ്ട്. അപ്പോ ചില സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഇന്ന് പിന്നെ അൽകഹഫിന്റെ തൊട്ടുമുകളിൽ ഇസ്രാഇന്റെ അവസാനത്തിൽ ഒരു സുജൂദിന്റെ സ്ഥലമുണ്ട്, അവിടെ സുജൂദിന്റെ അടയാളമുള്ള ആ മിഹ്റാബിന്റെ പോലത്തെ അടയാളമുള്ളത് ഒരായത്തിന്റെ അവസാനത്തിലായിരിക്കും, അത് ഒരായത്തിലും. അതേസമയത്ത് സുജൂദിനെ തേടുന്ന പദത്തിന് മുകളിൽ ഒരു ലൈൻ ഇടും, അല്ലെങ്കിൽ അതിന്റെ അടിയിലിടും, അത് മറ്റൊരായത്തിലുമായിരിക്കും. ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷൻ വരും, ഇവിടെയാണോ സുജൂദ്? കാരണം സുജൂദ് എന്നതിനെ കുറിക്കുന്ന പദം അതിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ പിന്നെ രണ്ടും ഒരേ ആയത്തിലായതുകൊണ്ട് അത്ര കൺഫ്യൂഷൻ വരില്ല. ചില സ്ഥലങ്ങളിൽ ഈ സുജൂദ് ചെയ്യേണ്ട സ്ഥലത്തിന് മുമ്പ് തന്നെ, ഒന്നോ രണ്ടോ ആയത്തിന് മുമ്പൊക്കെ ആയിരിക്കും സുജൂദിനെ കുറിക്കുന്ന ഒരു പദം, അവിടെ ഒരു പ്രത്യേക ലൈൻ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് സുജൂദിനെ തേടുന്ന ഒരു പദം എന്ന രൂപത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തത് എവിടെ എത്തിയപ്പോഴാണ്, അത് അവിടെയാണ് ആ മിഹ്റാബ് പോലത്തെ ഒരു അടയാളമുണ്ട്. ഇത് എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം. അതിന് നമ്മൾ ആ 14 ആയത്തുകൾ ഏതൊക്കെയാണ്, അത് എവിടെയാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ലിസ്റ്റാക്കി കിതാബുകളിൽ കാണും, അത് നമ്മൾ എഴുതിയെടുക്കുക. പ്രത്യേകം എന്ന ആയത്തിന്റെ അവസാനത്തിലാണ് എന്ന് മനഃപ്പാഠമാക്കി വെക്കുന്നത് ഒന്നും കൂടെ നമുക്ക് വ്യക്തത വരും. ഈ പറഞ്ഞതൊക്കെ മുസ്ഹഫിലുള്ള അടയാളങ്ങളെ തിരിച്ചറിയാനും അത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനും സഹായകമാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനെ അതിന്റെ തനതായ രൂപത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട രൂപത്തിൽ എപ്പോഴും ഓതാനും അതേ രൂപത്തിൽ തന്നെ കണ്ടിട്ടും കാണാതെയും ഒക്കെ ഓതി ശീലമാക്കാൻ നമുക്കും സന്താനങ്ങൾക്കും ശിഷ്യന്മാർക്കും ഉസ്താദുമാർക്കും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.